ഹായ്, സ്വിറ്റ്സർലൻഡിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സിയാറ്റിൽ വന്നാൽ എന്തായാലും കാണേണ്ട ഒരു സ്ഥലമുണ്ട്, അത് മൗണ്ട് റെയ്നിയർ പറയും. അപ്പോൾ അത് വലിയൊരു മൗണ്ടെയിനാണ്. അപ്പോൾ അവിടേക്കുള്ളൊരു യാത്രയാണ്. അപ്പോൾ സമയം ഏകദേശം രാവിലെ 7:30 7:30 ഞങ്ങൾക്ക് ഇവിടുന്ന് ഒരു ബസ്സുണ്ട്. അപ്പോൾ ബസ്സിൽ പോകാനുള്ള ഒരു പരിപാടിയാണ്. ഗ്രൂപ്പ് ഓഫ് കുറേ ആൾക്കാർ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ട്, അപ്പോൾ അവരുടെ ഒപ്പമാണ് ഞങ്ങൾ പോണേ. അപ്പോൾ പോണ വഴിക്കുള്ള വീഡിയോസ് ആയിട്ട് കാണാം. അപ്പോൾ ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, എല്ലാം ചെയ്യണം. അങ്ങനത്തെ ഞങ്ങൾ ഇറങ്ങിയിട്ടാ കുട്ടി. ഇത് എവിടുന്ന് ഇപ്പൊ 10:00 ഞങ്ങള് ലിഫ്റ്റ് കയറി അടിയിലേക്ക് ഇറങ്ങാണ്. നല്ല തണുപ്പുണ്ട്. ഞങ്ങൾ പോണ സ്ഥലത്ത് വളരെ തണുപ്പ് കൂടുതലാണ്, വളരെ തണുപ്പാണ്. 5:00 എൻ്റെ. അപ്പൊ അതിനുള്ള ഡ്രസ്സൊക്കെ ചെയ്തിട്ടാണ് പോയിക്കണേ, എടുത്തേക്കണേ. കുറെ ഫ്രണ്ട് നേരെ ഷർട്ട്, ഒരു ബനിയൻ ഒരു ഷർട്ട് ഇട്ടുണ്ട്, പിന്നെ ഒരു കോട്ട് ഇട്ടുണ്ട്. നോക്കി നോക്കാം അവിടെ തിരുവനന്തപുരം ടെമ്പറേച്ചർ. ലാമി വെള്ള ഉറക്കാണ്ട് ശരിയായിട്ടില്ല, അതിന്റെ ദേഷ്യത്തിലാണ്. അത് രാവിലെ വിളിച്ച് നീപ്പിച്ചതിന്റെ. ഇത് ഞങ്ങള് താഴെ ഇറങ്ങിയിട്ട് ഒരു ചായ ഉണ്ടാക്കി കുടിച്ചിരിക്കുന്നു. അവിടെ ചായ ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ അതെ, ചായ എടുത്തു. ഞങ്ങള് രണ്ട് ഊബർ ബുക്ക് ചെയ്യണം, എന്നിട്ട് വേഗം പോണം അവിടെ. ഇത് നമ്മുടെ ഊബർ വന്നു, ഹൈലാൻഡർ ആണ്. ഞങ്ങൾ ഇറങ്ങി. അതെ, സമയം 7:29. അതിന്റെ വ്യൂ ആണ് കാണുന്നത്. നമ്മള് സ്ഥലത്തെത്തിയ ഇവിടെയാണ് ബസ് വരണേ. നോക്കി നോക്കാം, ഇതൊരു ചൈന ടൗൺ ആട്ടാ. ഇതാണ് നമ്മുടെ വണ്ടി തോന്നുന്നു. ഇതാണ് വണ്ടി. ഇവിടെ ചൈനീസ് ഒക്കെ എഴുതി വെച്ചാണ്. അങ്ങനത്തെ ഞങ്ങളിത് ബസ്സിൽ കയറിയ ആൾക്കാര് വരുന്ന ആളു കേട്ടോ. ചെറിയൊരു ബസ്സാണ് ഇത്. ചൈന ടൗൺ ആണോ മുല്ലശ്ശേരി? ആണല്ലേ, ചൈന ടൗൺ ആട്ടത്. നല്ല ഭംഗിയുള്ള ടൗൺ. ചൈനീസിലല്ലേ, ഇത് ചൈസിന്റെ ചൈനീസിലാണ് എഴുതിണ്ട്. എല്ലാ ഭാഷയും ചൈനീസിലും എഴുതി കിട്ടും ഇവിടെ. അവിടെ ഉണ്ടൊരു അതിന്റെ ചൈനീസിൽ എഴുതിണ്ട്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇവരുടെ ഇതിൽ തന്നെ ഗ്രനൂള ബാറ് കാണിച്ചിട്ടുണ്ട്. അതാവും തരുന്നുണ്ടാവും, അത് ഇവർ തരുന്നുണ്ടാവും. ഭക്ഷണം ഒന്നും കഴിച്ചിട്ടില്ല, ചായ കുടിച്ചിട്ട് ഇറങ്ങിയതാണ്. സ്ഥലം നല്ല രസമുണ്ട് കേട്ടോ, നല്ല ഇഷ്ടമായി. കുറേ പേര് വന്നു തുടങ്ങി, ഞങ്ങളുടെ എല്ലാവരും വന്നു തുടങ്ങി. രാമി ഹായ്, എങ്ങടെ പോണേന്ന് പറയും. നിങ്ങൾ എങ്ങടെ പോണേ? ഓ, അവൾക്ക് ദേഷ്യം. അവള് അവൾക്ക് രാവിലെ എനിക്കിൻ്റെ ഉറക്കം ശരിയാകാൻ തന്നെ ദേഷ്യമുണ്ട്. ഞാൻ അവിടെ എത്തിയാൽ ശരിയായിക്കുള്ളൂ. അവിടെ നടക്കാണ്ട് കുറേ നടക്കാണ്ട് തോന്നുന്നു. ഇപ്പോൾ ഇവരെന്നെ വണ്ടിയിൽ തന്നെയാണെന്ന് അറിയില്ല. അപ്പോൾ അവിടെ എത്തുമ്പോൾ ക്യാമി ഒന്ന് ചൂടായിക്കോളും, അപ്പോൾ പിന്നെ ചിരിയൊക്കെ തുടങ്ങിക്കോളും. Suggest everybody to use restroom. Yeah, because from the hotel to Mountain Rainier is about 1 hour 40 minutes. Okay. Yeah, so must everybody use it. I can go straight, but if you need to use it at any point, raise your hand and yell, "Hey Chen, better stop," so I can find maybe a gas station or a rest area. Everybody can use the restroom as well. ഒരു ഹിൽട്ടൺ ഹോട്ടലിന്റെ അവിടെ വണ്ടി നിർത്തിയിരിക്കുകയാണ്. Mountain Rainier is located in the Cascade Mountain Range. The Cascade Mountain Range is across North California all the way to BC, Canada. About 700 miles long, okay? In Washington state, within this mountain range, we have 3 volcano, okay? The most favorite one is Rainier, which we are going to visit, okay? Mountain Rainier, it is 14,411 feet above the sea level. Thank you.
പയനിയർ നാഷണൽ പാർക്കാണിത്. എൻട്രൻസ് എന്റെ ഉള്ളിൽ കൂടുതൽ ഒരു റോഡുണ്ട്, നല്ല രസമുണ്ട് കാണാൻ. അങ്ങനെ പോകേണ്ട ഒരു റോഡ്, അങ്ങനെ കുറെ റോഡുകളുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ. നേര് കാർ പോണു. നമ്മളിത് ഫസ്റ്റ് മ്യൂസിയത്തേക്ക് കയറാൻ പോട്ടാ. ഈ മ്യൂസിയം ഇത് അടിപൊളി, ഫോട്ടോ എടുക്കാൻ പറ്റും അടിപൊളി, നല്ല രസമുണ്ട് കാണാൻ. കൺസ്ട്രക്ഷനും വിഷുക്കുന്നുണ്ടല്ലേ. ഇവിടെ കുറേ ടോയ്സ് ചെറിയതൊക്കെ ഇട്ടുണ്ട്. ഇവിടെ ആമിക്കുട്ടിയുടെ വളം വരാ. കുറേ മൃഗങ്ങളുടെയും പക്ഷികളുടെയൊക്കെ ഉണ്ട്. റെഡ് ഫോക്സ് ആണ് കേട്ടോ. റെഡ് ഫോക്സ് ഇതെന്താണ് സാധനം, മാർമോട്ട്, ഡിയർ മൗസ് ആണ് കേട്ടോ. ഇത് ഡിയർ മൗസ് നമ്മൾ അണ്ണാറക്കണേ പോലെ ഉണ്ട്, നമ്മൾ അണ്ണാറക്കണേ പോലെ ഉണ്ട്. കുറേ ഉണ്ട് കേട്ടോ. ഇവിടെ ഓളുണ്ട്, ഇവിടെ കിങ്ഫിഷർ. ഇതെല്ലാം വുഡ് വർക്കിംഗ് സ്കിൽസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഭാഗമാണ്, സെക്ഷനാണിത്. ഇവിടെ എന്താണ് ഫുഡ് ഓഫ് ദി കോസ്റ്റൽ ഇന്ത്യൻസ്. ബാസ്കറ്റ്സ് ഇരിക്കേണ്ടിങ് ഓഫ് ദി പസഫിക് നോർത്ത് വെസ്റ്റ്. എവിടേക്കാണ് നമ്മൾ വന്നേക്കണേ ഈ ഒരു അല്ലേ. അങ്ങനെ ആ ഒരു സെക്ഷനിൽ നിങ്ങൾ ഇറങ്ങിട്ടാ. ഇത് അവിടെ ഒരെണ്ണം കൂടി ഉണ്ട്, അപ്പൊ അവിടേക്ക് ഒന്ന് പോയേക്കാം. ഇത് നല്ല തണുപ്പുണ്ട് കേട്ടോ. എന്താ സീനറി അറിയാം, നല്ല വ്യൂ. വേറൊരു മൗണ്ടൻ കഴിഞ്ഞാൽ നാഷണൽ പാർക്ക് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ബിൽഡിംഗ് ഉണ്ട്. ഇവിടെയൊക്കെ ഫോട്ടോ എടുക്കാൻ പോലെ, ഇവിടെ പുറത്തിറങ്ങിട്ടേ ആദ്യം കയറി വരാം. ഏ
വ്യൂവേ നല്ല രക്ഷയില്ല. എന്തോ മൗണ്ട് റെയിനിയർ നാഷണൽ പാർക്ക് എന്താന്ന് നോക്കിയ കഴിഞ്ഞു. നമ്മള് ജസ്റ്റ് ഇതിൻ്റെ ഡീറ്റെയിൽസ് ആണ് കേട്ടോ, മാൻഡറിൻ്റെ. നമ്മളിപ്പോ എവിടെയാണ്? നമ്മളിപ്പോ നമ്മളിവിടെയാണ്. ഇവിടുന്ന് ഞങ്ങൾ ഇറങ്ങിയ ജസ്റ്റ് അതിൻ്റെ മൗണ്ടിൻ്റെ ചെറിയൊരു മാപ്പാണ് അവിടെ. 3D മാപ്പ് വരുന്നുണ്ട്. ഇവിടെ നമ്മളിങ്ങനെ വീണ്ടും നടക്കുകയാണ്. ഇവിടെ ഭക്ഷണം ഇവിടെ നോക്കണേ, ഫുഡിൻ്റെ അങ്ങോട്ട് പോയിട്ട് ഇങ്ങനത്തെ അല്ലേ. അതെയാ, റെസ്റ്റോറൻ്റ് എവിടെയെങ്കിലും കണ്ട. ഞങ്ങൾ റെസ്റ്റോറൻ്റ് നോക്കി എടുക്കണം, ഒന്നും കഴിച്ചിട്ടില്ല. ഇപ്പോൾ സമയം ഏകദേശം 10:30. അപ്പം ഇവര് ഭക്ഷണം തരുന്ന പറഞ്ഞേ, മറ്റേ മോർണിംഗ് ലഞ്ച് ഇവരുടെ വക ഉണ്ട്. പക്ഷേ ബ്രേക്ക്ഫാസ്റ്റ് എന്താ പറയുക, ഒരു സ്നാക്ക് ബാർ ഉണ്ടായിരുന്നു. നമ്മൾ ചോദിച്ച് കിട്ടിയേനെ, ചോദിച്ച് ഓർമ്മിപ്പിച്ചിരുന്നു, പക്ഷേ അത് കിട്ടിയില്ല. അല്ലെങ്കിൽ അവരെ കണ്ടത് വാങ്ങണം. വിശപ്പുണ്ട്, ആമിയാവും. അത് വിശന്ന് നടക്കുക. അടിപൊളിയാണ് ഇപ്പം സ്ഥലം, നല്ല രസമുണ്ട്. ഇവിടെ റെസ്റ്റോറൻറ്റ് കണ്ട് ഇവിടെ നിന്ന് പോയി നോക്കി നോക്കാം. എന്തെങ്കിലും കഴിക്കാമെന്ന് നോക്കി. ചെറിയ സ്റ്റോറാണ്, കളിപ്പാട്ടോ. കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടോ നോക്കിയതാണ്. കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ ഇവിടെ. ഇങ്ങനത്തെ വല്ലതൊക്കെ ഉണ്ടാവില്ല. കുറേ ഇങ്ങനത്തെ ലോക്കറ്റുകളൊക്കെ ഉണ്ട്. അതെ, ഇവിടെ എന്തെങ്കിലും വാങ്ങണം. കുറച്ച് ഇങ്ങനത്തെ സാധനങ്ങളുള്ളൂ നമുക്കിപ്പോൾ തിന്നാൻ കിട്ടുന്നത്. ഞങ്ങൾ കുറച്ച് ചിപ്സൊക്കെ എടുത്തു കേട്ടോ. ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ വേണം. നോക്കാം, ബിസ്ക്കറ്റ് അല്ലേ. അങ്ങനെ ആൽമണ്ടിൻ്റെ ഉണ്ട്, വേണേ അത് മാറ്റിട്ട് ഇതെടുക്കണം. കിട്ടത്തില്ല. അങ്ങനെ ഞങ്ങൾ കുറച്ച് കഴിക്കണം. എന്തെങ്കിലുമൊക്കെ കുറച്ച് ചിപ്സൊക്കെ വാങ്ങി. വാ വാ വാ, നീ കഴിക്കണ്ടത്. പത്ത് നാൽപ്പതാകുമ്പോഴേക്കും തിരിച്ച് വണ്ടിയിലേക്ക് വരാൻ പോണ്ട്. അതെ, ഞങ്ങളിത് 10:40 വണ്ടിയുടെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കണേ. ഇത് നമ്മളെ വീട്ടിൽ അങ്ങനെ നമ്മൾ വണ്ടി കയറി വണ്ടി എടുക്കണേ. അവരിത് തന്നു കേട്ടോ, നമ്മുടെ സ്നാക്ക് ബാർ ഒന്ന്. ഞങ്ങൾ ഇവിടുന്ന് വണ്ടി എടുത്ത് പോവാൻ. ഇവിടെ ജസ്റ്റ് ഇപ്പൊ കണ്ടില്ല, എത്ര ഞാൻ കണ്ടല്ലോ. മ്യൂസിയം ഉണ്ടായിരുന്നു ജസ്റ്റ്. പിന്നെ അവരുടെ ആ മാപ്പുള്ള റൂം, നിങ്ങളെ സാധനങ്ങൾ വാങ്ങാൻ പോയി ആ കട. കുറെ എന്തൊക്കെ ഉണ്ട് ഇവിടെ, റെസ്റ്റ് റൂംസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഇതാണ് റെസ്റ്റ് റൂംസ് ആണ്. ഇവിടെ ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് കേട്ടോ, അങ്ങനെ വന്നേക്കണേ. ഇപ്പൊ ഇവിടെ വണ്ടി നിർത്തി. ഇവിടെ വ്യൂ പോയിന്റ് ഉണ്ട്, നോക്കിയേക്കാം. സൂക്ഷിച്ച് നടക്കണ്ടാണ് പറഞ്ഞവനാ. ഞാൻ വിടുവോ അല്ലേ. പിടിക്കണ്ട ഒരാളുടെ
ഡാമോ എന്താ സ്റ്റോപ്പ്. നല്ല അടിപൊളി സൗണ്ടാട്ടാ കേക്കണേ, നല്ല അടിപൊളി സൗണ്ട്. ആൺകുട്ട ഇഷ്ടയാ, ഞാൻ ഡീറ്റിൽ നടക്കാനൊക്കെ സൗകര്യം ഉണ്ട് അവർക്ക്. നോക്കി വിട്ടെ, ഇങ്ങനെ സ്ഥലങ്ങള് ഇതൊക്കെ ഇങ്ങനെ അടിയിക്ക് നടക്കാതെ ഒഴിവാണ്ട്. നല്ല തണുപ്പാട്ടോ. അങ്ങനെ നമ്മൾ തിരിച്ചു കയറാണ്. ഇവിടെ അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല നല്ല സൗണ്ടും അടിപൊളി അടിപൊളിയായിട്ടുണ്ട്. നമ്മൾ തിരിച്ച് കയറുകയാണ്. അതാണ് ഒരു പോയിന്റ്, അടുത്ത പോയിന്റ് നേരെ വണ്ടിയിൽ. ഇപ്പം നമ്മൾ ഇറങ്ങിയ സ്ഥലമാണ് ക്രിസ്റ്റീൻ ഫോൾസ് എന്ന് പറഞ്ഞിട്ടുള്ള വാട്ടർഫാൾ. എന്താ ഇപ്പം നമ്മൾ വണ്ടിയിൽ തിരിച്ച് കയറി അടുത്ത പോയിന്റിലേക്ക്. ഞങ്ങള് ഈ ഫാൾസിന്റെ അവിടെ ഇവിടെ ഒരു ഇവിടെ ഞങ്ങൾക്ക് 40 മിനിറ്റ് ആണ് സമയം അനുവദിച്ചാണ് പറഞ്ഞേക്കണേ. 40 മിനിറ്റുള്ള ബസ്സിലേക്ക് തിരിച്ചു വരാൻ പറഞ്ഞിട്ട്. ഓ, ഇവിടെ കോട ഉണ്ട്. ഓക്കെ, പേര് നല്ല നാരദ ഫോൾസ് എന്നുള്ളത് നല്ല പേര്, നല്ല പേരായുണ്ട്. ഈ റിവറിന്റെ പേര് പാരഡൈസ് റിവർ എന്നാണ്. അപ്പൊ നടക്കണ്ട്, നല്ല തണുപ്പ് കാണണ്ടല്ലോ. തണുപ്പൊന്നും കാണിക്കില്ലേ, മുകളിക്ക് പോകുന്നത് അറിയോ, കോടയാണ് നിറയെ മുകളില്. നമ്മൾ എത്രത്തോളം മുകളിക്ക് പോകുന്ന അറിയില്ല കേട്ടാ. നമ്മൾ ടോപ്പിലേക്കൊന്നും ഒരിക്കലും അവിടേക്ക് എത്താൻ പറ്റില്ല, അവിടെ നമ്മള് ക്ലൈംബ് ചെയ്ത് തന്നെ കയറി പോകേണ്ടി വരും. നമുക്ക് ലിമിറ്റ് വരെ പോകാൻ പറ്റുന്നുണ്ടാവുള്ളൂ. ഇറങ്ങാൻ നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ. ഇറക്കം സൗണ്ട് ഇങ്ങനെ കേൾക്കണ്ടേ കേട്ടോ അവിടെ. വീട് കൂടി പോണ്ട് കേട്ടോ. എന്റെ അമ്മ അവിടെ തിരക്കുണ്ട്, അവിടെ വ്യൂ പോയിന്റ് കേട്ടോ. ആ ഭാഗത്തടി വ്യൂ പോയിന്റ് അവിടെ പോടി, വന്നാല്ലോ അവിടെ. ഓ
ആൾക്കാർ നിൽക്കുന്നുണ്ട്. ആ എടുത്തരാം, നീ ആ ചിരി എടുക്ക്, ഞാൻ വരാം. എന്താല്ലേ ഊ നേരത്തെ വാലടിക്കുന്നു കേട്ടോ നാട്ടിക്ക്. ഓ കുറേ ഉണ്ട് കേട്ടോ ഡി ജി, ഞങ്ങളുടെ ഡി ജി ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്. തണുത്തട്ടൊക്കെ കൈയൊക്കെ തണുത്ത് വരല അതല്ലേ. അങ്ങനെ സ്റ്റെപ്പുകളുണ്ട്, അടിയിലേക്കൊക്കെ ആൾക്കാർ നടക്കുന്നുണ്ട് കേട്ടോ. Thank you.